പുതിയ ഒരു മന്ത്രി വേണം കേരളത്തിന്. ഒപ്പം കേരളത്തിന് ഉടനെ ഒരു ഉപതെരഞ്ഞെടുപ്പിനും സമയമായി. അത് പക്ഷേ പാലക്കാട് ആകില്ല, ആലത്തൂരിലെ ചേലക്കരയിൽ തന്നെയാകും. ഒപ്പം മട്ടന്നൂരിൽ നടക്കും ഉപതെരഞ്ഞെടുപ്പ്. നടത്തി മട്ടന്നൂരിൽ കെ കെ ശൈലജയ്ക്ക് വരം ഒരു സാമാജികനെ കണ്ടെത്തേണ്ടി വരും ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന മന്ത്രി കെ രാധാകൃഷ്ണൻ ജയം ഉറപ്പാക്കി കഴിഞ്ഞു. ആ കണക്ക് കൂട്ടലിലാണ് CPM. പകരം മന്ത്രിയെക്കുറിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ സജീവമാക്കി. രാധാകൃഷ്ണനോളം പോകുന്ന ഒരു MLA തന്നെയാകണം പകരക്കാരൻ. മന്ത്രിയും അങ്ങനെ തന്നെ. മൂന്ന് പേരാകും ആ പട്ടികയിലുള്ളത്. സച്ചിൻ ദേവ്, കെ ശാന്തകുമാരി, ഓയർക്കേളു. കെ രാധാകൃഷ്ണന് പകരം പട്ടികജാതിക്കാരിൽ നിന്ന് തന്നെ പകരം മന്ത്രി വേണം. അതുകൊണ്ടാണ് സച്ചിൻ ദേവിലേക്കും ശാന്തകുമാരിയിലേക്കും കേളുവിലേക്കും ചർച്ചകൾ എത്തിയിരിക്കുന്നത്. ഇതിൽ യുവമുഖമായ സച്ചിൻ ദേവിനാണ് മുൻതൂക്കം നൽകുന്നത്. എന്നാൽ അവസാന വാക്ക് പിണറായിയുടേതാണ്. SFI രാഷ്ട്രീയത്തിൽ സജീവമായ സച്ചിൻ ദേവിനെ മന്ത്രിയാക്കുന്നതിലൂടെ പുതിയൊരു യുവ നേതാവിനെ ഉയർത്തിക്കാട്ടാനാണ് പാർട്ടിയുടെ ശ്രമം. മന്ത്രിസഭയിലെ വനിതാ പ്രാതിനിധ്യം കൂട്ടുകയാണ് ലക്ഷ്യമെങ്കിൽ കോങ്ങാട് MLA ശാന്തകുമാരിയിലൂടെ അതിന് സാധിക്കുമെന്ന വിലയിരുത്തലുമുണ്ട്. മുതിർന്ന നേതാവെന്ന പരിഗണനയിലാണ് മാനന്തവാടി MLA കേളുവിനെയും ഈ പട്ടികയിൽ പെടുത്തിയിരിക്കുന്നത്. വയനാട്ടിൽ നിന്ന് നിലവിൽ സർക്കാരിൽ ഒരു മന്ത്രി ഇല്ലെന്നത് കേളുവിന് ഒരു അനുകൂല ഘടകമാണ്. അതുപക്ഷേ വയനാട് തിരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതികരിക്കും എന്നതിനെ കൂടി ആശ്രയിച്ചായിരിക്കും. എന്തായാലും ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാണ് മട്ടന്നൂരിലും. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അന്തിമ തീരുമാനമാകും ഇവരിൽ ആർക്കാണ് നറുക്ക് വീഴുക എന്നതിൽ നിർണായകമാകുകയും. ഇത്തവണ വയനാട്ടിൽ ഇടതുപക്ഷത്തിന് പ്രതീക്ഷ നൽകിയ ജനപിന്തുണയാണ് പ്രചരണത്തിലുടനീളം കാണാനായത്. വയനാട്ടിൽ CPM കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നതും കേളുവിന് തുണയാണ്. ഇനി ഇതിനൊപ്പം ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ ജയിച്ചാൽ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ മറ്റൊരു മുതിർന്ന നേതാവിനെ തന്നെ CPM മത്സരിപ്പിക്കും. AK ബാലൻ ഉൾപ്പെടെ മുതിർന്ന നേതാക്കളെ ചേലക്കരയിലേക്ക് ഇപ്പോഴേ പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ AK ബാലൻ ജയിച്ചാൽ കെ രാധാകൃഷ്ണൻ പകരം മന്ത്രിസഭയിൽ AK ബാലൻ ഉൾപ്പെടുത്താനും ഒരു നീക്കമുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പിക്കാൻ ഭാവി മന്ത്രിയാകും AK ബാലൻ എന്ന് ചേലക്കരയിൽ പ്രചരണം നടത്താം. ഈ കണക്കൂട്ടലിൽ മുന്നോട്ട് പോവുകയാണ് CPM. ചേലക്കരയ്ക്കൊപ്പം മട്ടന്നൂരിലും CPM ഉപതെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് വളരെ വ്യക്തമായി. വടകരയിൽ KK ശൈലജ ജയിക്കുമെന്ന് തന്നെയാണ് CPMന്റെ വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം മാത്രമേ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിടയുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് CPM കടക്കുകയുള്ളൂ എന്നും വ്യക്തം. മന്ത്രിസഭാ പുനഃസംഘടനയൊക്കെ പിന്നത്തെ കാര്യമാണ്. അത് CPMഉം LDFഉം തീരുമാനിച്ചുകൊള്ളും. അതിനേക്കാൾ പ്രധാനം ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മട്ടന്നൂർ ചേലക്കര മണ്ഡലങ്ങളിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക എന്നതാണ്. ഒപ്പം കെ രാധാകൃഷ്ണൻ പകരം യോഗ്യനായ ഒരു മന്ത്രിയെയും കണ്ടെത്തണം.